ഞാൻ ചെയ്തു കൊടുക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് ആനപ്പാറ ബർഗർ ആണ്. എന്താ പണി ഉറക്കാൻ വേണ്ടി അവൾ ഇറങ്ങിയേക്കോ? കഞ്ഞി മതിയായിരുന്നു, രണ്ട് ബർഗറും കൂടെ ചേർത്ത് വെച്ച് മുട്ട ഇങ്ങനെ വിരിച്ചിടാനായിട്ടാന്ന്. ഹായ്, എന്തു വാങ്ങിയാ നോക്കിയേ. വാവ്, സൂപ്പർ. പറ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ദിവസമായിട്ട് ഇച്ചാനാണല്ലോ സ്ഥിരം കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ അത് മാറ്റിയിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ്. ഇന്ന് ഞാൻ ഇച്ചാൻ ചെയ്തു കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആനപ്പാറ ബർഗറാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ആനപ്പാറ ബർഗർ എന്ന് ചോദിച്ചാൽ, മിക്കവാറ് ഞാനിത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ആന പോലെ ആകുമായിരിക്കും. അങ്ങനെ ഞാൻ ഇട്ടു കൊടുത്ത പേരാണ് ആനപ്പാറ ബർഗർ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബന്നും അതിൻ്റെ നമ്മുടെ എന്താ പറയുക, ഈ നഗട്ട്സിൻ്റെ വലിയ പീസും സോസും മുട്ടയും ചീസും ടൊമാറ്റോ സവോള എല്ലാ ഐറ്റംസും ഞാൻ ഒന്നുമില്ല, അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് കുക്ക് ചെയ്താലോ. ശരിയാ, എൻ്റെ കുറേ ബന്നും ഇതും വേസ്റ്റായി, നഗട്ട്സും. നീ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം ബർഗർ. പിന്നെ ഞാൻ ഉണ്ടാക്കി തരും, വെച്ച് ഞാൻ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ബർഗറാണ്. എന്താ പണി ഉറക്കാൻ വേണ്ടി അവൾ ഇറങ്ങിയേക്കുവാ? ഇല്ല, ചെയ്യാം. അപ്പം അതിന് മുന്നായിട്ട് ഞാൻ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും ജോലി മേഖലയിലാണല്ലോ ഇഷ്യൂ. ഇപ്പം ജോലി സെറ്റാക്കി വെച്ചിരുന്നവരുടെ ജോലി പോയി, ജോലി ചെയ്തുകൊണ്ടിരുന്നവരുടെ ജോലി പോയി, പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാൻ പാട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നവർക്ക് പറ്റിയൊരു ആപ്പിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് അപ്നാപ്പ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ജോബ് ഫൈൻഡിങ് ആപ്പാണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഇന്ത്യക്കുള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ജോലി കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് പറ്റുന്ന ആപ്പാണ് അപ്നാ ആപ്പ്. ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ആപ്പിനുള്ളിൽ കയറി ജോബ് ഫൈൻഡിങ് കൊടുക്കുമ്പോൾ നമുക്ക് വിത്തിൻ 5 മിനിറ്റ്സിൽ തന്നെ നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഈ ആപ്പിലൂടെ നമുക്ക് ഈസി ആയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവരുടെ എച്ച് ആറിനെ നമുക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഡീറ്റെയിൽസിൽ കയറി നോക്കി ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പാണ് കേട്ടോ. മാത്രമല്ല നമ്മുടെ ഡൺസോ, സ്വിഗ്ഗി, ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇതൊക്കെ ഈ ആപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മേഖലയിൽ, അതായത് ഞാൻ പറഞ്ഞ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി അതിലൊക്കെ നമുക്ക് ജോബ് കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. മാത്രമല്ല അപ് ടു 40,000 വരെ നമുക്ക് സാലറി കിട്ടാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, നമുക്ക് അവരെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ആപ്പാണ് അപ്ന ആപ്പ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ആപ്പിൽ ജോലി അന്വേഷിക്കുന്നവരുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 8th standard ആണ്. 8th class പാസ്സായത് മുതലുള്ള എല്ലാവർക്കും നമുക്ക് ഇതിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇത് വെരിഫൈഡ് ആണ്. മാത്രമല്ല 100% സെക്യൂർ ആണ്. ഈ അസോസിയേറ്റഡ് ആപ്പുകളായിട്ട് 2 crore+ ഇൻ്റർവ്യൂസ് ഇതിലിപ്പോൾ ഓൾറെഡി നടക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ള എന്താ വെച്ചാൽ, നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും, നമുക്ക് പാർട്ട് ടൈം ജോബ് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ ജോലി ചെയ്യാൻ പറ്റുമോ ആ രീതിക്ക് നമുക്ക് ഇതിൽ ജോലി സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ വർക്ക് ഫ്രം ഹോം അവൈലബിൾ ആണ്. മാത്രമല്ല 5 മിനിറ്റിനുള്ളിൽ നമ്മുടെ എയർടെൽ, HDFC, സൊമാറ്റോ, സ്വിഗ്ഗി ഇതുപോലുള്ള ബ്രാൻഡുകളിൽ നമുക്ക് ഈസി ആയിട്ട് ജോലി കിട്ടും. അപ്പോൾ എല്ലാവരും അപ്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്രത്യേകിച്ച് ജോലി അന്വേഷിച്ച് നടക്കുന്ന യങ്സ്റ്റേഴ്സ്, അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ജോലിക്ക് അന്വേഷിച്ച് തുടങ്ങുക. ഈസി ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിനി എന്തായാലും എൻ്റെ ജോലിയിലേക്ക് കടക്കാൻ പോവാണ്. ഇച്ചാൻ എന്നെ കളിയാക്കിയിട്ടുണ്ട്. എന്താ എനിക്ക് ബർഗറും ഇത് ബർഗറും ബന്നും ഇതൊക്കെ മേടിച്ചെന്ന് വെറുതെ ആയിരിക്കും എന്നൊക്കെ. ഞാൻ ഉണ്ടാക്കണോ? വേണ്ട, ഞാൻ ഉണ്ടായിക്കോളാം. അതല്ല, ഇച്ചാന്റെ താടി എന്തിയേണ്ടോ? അപ്പൊ ഞാൻ, അയ്യോ ഇതെന്താ ഇപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്ന? ബർഗർ അല്ലേ ഉണ്ടാക്കുന്നത്, അത് മറന്നുപോയായിരുന്നു. അപ്പൊ ബർഗർ ഉണ്ടാക്കാൻ പോവാന്നേ. അപ്പം ഇന്നത്തെ എന്റെ കുക്കിംഗ് വീഡിയോയില് ഇച്ചാൻ എന്റെ അസിസ്റ്റന്റ് ആണ്. ഓക്കെ, എന്റെ പൊന്നെ അറിയാവുന്ന പണിക്ക് പോ. എനിക്കറിയാം. ആയുധം വെച്ചുള്ള കളിയാ. നമ്മൾ എത്ര ആയുധം കണ്ടിരിക്കുന്നു സഖാവേ. ഇപ്പൊ തൽക്കാലം ഒരെണ്ണം ഉണ്ടാക്കിയാ പോരെ, പിന്നെ എനിക്ക് വേണം അല്ലേ? അല്ല, ഇച്ചാനല്ലേ, ഇതിപ്പോ എനിക്കല്ലേ ആയുള്ളൂ. ഇവിടെ ഇവിടെ കേറ്റിയെന്നെ പറഞ്ഞാ മതി.
ഞാൻ സഹായത്തിന്റെ പേര് ഞാൻ പറയും, അസിസ്റ്റന്റ് എന്റെ പാത്രം എടുത്തു തരും, സ്പൂൺ എടുത്തു തരും. അതെ, ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് എന്തെങ്കിലും പരീക്ഷിക്കണം. അപ്പൊ നമ്മളിത് ബണ്ണെടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല്, എനിക്ക് കുക്കിംഗ് വീഡിയോ വരുമ്പോ ചിരി വരുന്നു. തക്കാളിക്കഞ്ഞി ട്രൈ ചെയ്താ പോയത്, തക്കാളിക്കഞ്ഞി പിന്നെ വീട്ടില്. അപ്പം ഇനിയിപ്പോ എന്താന്ന് വെച്ചാല്, എനിക്കറിയാം, ഇനി പാൻ എടുത്തിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. പേടിപ്പിക്കരുത് കേട്ടോ, വളർന്നു വരുന്ന കലാകാരിയാണ് ഞാൻ. നിന്റെ കുക്കിംഗ് ചാനൽ കണ്ടിട്ട് പല ആൾക്കാരും ചാനൽ അടച്ചു പൂട്ടിട്ടുണ്ട്. ഇല്ല എന്ത് എണ്ണ എല്ലായിടത്തോട്ട് ഞാനൊന്നും ആക്കി. അയ്യോ, മണ്ണ് വറക്കുന്നതിന് മുന്നേ ഇത് വറക്കണ്ടേ? നീ എന്തെങ്കിലും ചെയ്യടി. അല്ലല്ല, ഇത് മണ്ണ് വറുത്തിട്ട് ഞാൻ വറക്കും. പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് എന്റെ തെറ്റല്ല ഇതൊന്നും. എന്റെ പ്രേക്ഷകർ തന്നെ പറയുന്നു, ഇനി കേറണ്ടാ ഇങ്ങോട്ട്. ഒരു പ്ലേറ്റ് എടുത്തു തരാമോ? തരാം. അവൻ എടുത്തുന്ന പിന്നെ ഈ മുരിച്ച ബർഗറിന്റെ ബണ്ണ് നമുക്ക് അതിലേക്ക് മാറ്റാം. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് വറുത്തെടുക്കാം. ആക്ച്വലി ഇതായിരുന്നു ആദ്യം വറുത്ത് മാറ്റേണ്ടിരുന്നത്, ഞാൻ മറന്നുപോയി അതിന്റെ കാര്യം. അപ്പൊ അതെ, ഇതൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബണ്ണി ഇതിലേക്ക് ഇട്ട് മൊരിച്ചെടുക്കാം. അസിസ്റ്റന്റ്, ആ പ്ലേറ്റ് ഒന്ന് എടുത്തരൂ. ഇനി എണ്ണ ഒന്ന് എടുത്തരാവോ? കുറച്ചൊഴിച്ചാ മതിയേ, എനിക്ക് ഒത്തിരി ഓയിൽ ആവുന്ന ഇഷ്ടമല്ല. അതൊന്ന് കുറച്ചൊഴിക്കും, പോയിടുന്നേച്ച് കുറച്ചൊഴിക്കുന്നുള്ളൂ. നിങ്ങൾ എന്റെ കുക്കിംഗ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര എണ്ണ ഒഴിക്കരുത്. എണ്ണ അല്ല നല്ല, ശരിക്കും പറഞ്ഞാൽ ബട്ടർ ആണ് നല്ല. ഇച്ചാൻ പിന്നെ ബട്ടർ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ബട്ടർ ഇടാണ്ട് എന്തോ ഇല്ല. എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം, നല്ലതായിരിക്കും കേട്ടോ. ഫ്ലെയിം കുറച്ചിട്ടേക്കുന്നേ ലൈഫിന്റെ കാര്യം പറയാൻ വന്നപ്പോ ഡെയിൻ മൈ ലൈഫ് ചെയ്യാ കേട്ടോ. അത് എന്താ ചെയ്യാത്തതെന്ന് വെച്ചാല്, ഫസ്റ്റ് തിങ് അവിടെ എറണാകുളത്ത് ഞങ്ങൾ നിൽക്കുന്നത് ഭയങ്കര കുറവാണ്. ഞാൻ രാവിലെ ശരിക്കും പറഞ്ഞാല് എറണാകുളത്ത് ഫ്ലാറ്റ് എടുത്തിട്ട് അയ്യോ മാസ്ക് ആവുമോ? ആ എറണാകുളത്ത് ഫ്ലാറ്റ് എടുത്തിട്ട് ശരിക്കും പറഞ്ഞാല് എന്താ പറയാ, ഞങ്ങൾ അവിടെ ഏറ്റവും കുറച്ച് നിൽക്കുന്ന അവിടെയല്ലേ. ഇത് മനപൂർവ്വം എന്തുവാ എന്നെ കാണിക്കരുതെന്ന് പറഞ്ഞു. നീ എന്റെ ഫ്രെയിമിൽ കേറി നിൽക്കുവാണ്. ഇല്ല ഇല്ല, പ്രേക്ഷകർക്കൊക്കെ ഇച്ചാനെ ഇഷ്ടം. ഇച്ചാനെ ഒരു വീഡിയോ എന്നെ കാണണ്ടവർക്ക്, നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നത്, ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ എറണാകുളത്ത് നിൽക്കുന്നത് വളരെ കുറച്ചാ. അപ്പം ഞാൻ രാവിലെ ഷൂട്ടിന് പോവും, തിരിച്ച് ഫ്ലാറ്റിലെത്തുമ്പോൾ ഒരു 10:30 ആവും. അപ്പോൾ എന്താന്ന് വെച്ചാല്, ഞങ്ങളുടെ ഫ്ലാറ്റ് ഒരു യുദ്ധക്കളം പോലെ കിടക്കുകയാണ്. അവിടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്ലാറ്റ് കംപ്ലീറ്റ് വൃത്തിയാക്കണം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. ഐ മീൻ സാധനങ്ങളൊക്കെ എന്ന് ചോദിച്ചാല് പറയാം, ഞങ്ങൾ രണ്ടുപേരായിട്ട് ഫുൾ അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ അല്ലേ. നിന്റെ കൂടെ തന്നെ ജീവിക്കാന്ന് വെച്ചാൽ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. നിന്ന് കറങ്ങുന്ന എന്തോ മനസ്സിലാവുന്നില്ല. നീ മനപ്പൂർവ്വം എന്നെ കാണാതിരിക്കാൻ വേണ്ടി എന്റെ മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണില്ല. ഞാൻ ഇച്ചന്റെ മുന്നിൽ കയറി ഇച്ചനെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അത്രയ്ക്ക് ഹൈറ്റാ. അപ്പം അവിടെ കുറച്ച് ഒന്ന് എന്റെ ഫ്ലാറ്റ് ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പം അത് അതൊരു വലിയ പണിയാണ്, ഫ്ലാറ്റ് ക്ലീൻ ചെയ്ത് എന്താ പറയുക, എന്തുവാ ഇത്. അപ്പൊ ഫ്ലാറ്റ് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്ത് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് പറയുമ്പോ വലിയ പണിയാണ്. അപ്പൊ ആ പണിയിലേക്ക് കടക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല ഞാൻ. അതെന്താന്ന് ചോദിക്കും, ഈ മാനസികാവസ്ഥ എന്ന് മാറും? അത് ഞാൻ മാറും, അടുത്ത മാസങ്ങളിൽ നമ്മൾ ചെയ്യും. ഇതെല്ലാം അങ്ങ് വറുത്തേക്കാം. ആക്ച്വലി ഞാനിപ്പോ രണ്ട് ബർഗർ ഉണ്ടാക്കുന്നുള്ളൂ, പക്ഷെ ഇത് ഞാൻ ഫുള്ള് വറുക്കുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടം, ഞാനിത് കഴിക്കും. അപ്പൊ നമ്മളിത് വറുക്കാൻ ഇട്ടിട്ടുണ്ട്. തരത്തില്ല, ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, ഒന്ന് മാറിക്കേ, ശല്യം ചെയ്തു കേട്ടോ കുക്ക് ചെയ്യുമ്പോൾ മാറി. അപ്പം ഇനി നമുക്ക് ഇതിന്റെ സവോള റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം, ടൊമാറ്റോയും കട്ട് ചെയ്തെടുക്കാം. ഇത് തന്നെയാണ് കത്തി, മറ്റേ വലിയ കത്തി എന്ത്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ. ഇത് ഞാനിപ്പം ശരിയാക്കിയാ, ഇത് മാറ്റി വെക്കാവേ, ഒരു ഷേപ്പ് ഇല്ലാണ്ടായിപ്പോയി. ഇത് റൗണ്ടിലാന്നെ കട്ട് ചെയ്ത് തരാൻ എനിക്ക് ഏകദേശം റൗണ്ട് ആയിട്ടുണ്ട്. നോക്കട്ടെ, പൊളിച്ചു കളയരുത്. ഏകദേശം റൗണ്ട് ആയിട്ടുണ്ട്,
ശരീരം അല്പം വെച്ചിട്ട് ഞാൻ മുറിച്ചതാ. ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം മതി അല്ലേ? മതി. പക്ഷെ ഇതിന് വീതി കുറയ്ക്കുവാന്നാല് തകർന്നു പോകുന്നത്. ഇനി ചേന ഉള്ളി എടുക്കണ്ട, ഞാൻ ഇങ്ങനെ ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു. ബാബാ കറക്റ്റായി. മോട്ടർ മറക്കരുത്, ഒരു തവണ മോട്ടർ ഇട്ടൊരു അബദ്ധം പറ്റി. ഇനി അത് ഇടക്കിടക്ക് പറയണ്ട. അതല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് ശരിക്കും ഇപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത്? അങ്ങനെയല്ല, അങ്ങനെയല്ല, സിമ്പിളാ. ഇല്ല അങ്ങനൊന്നും അല്ല, എനിക്കറിയാം. അല്ല ഞാൻ ചോദിക്കുന്നത്, ചീസ് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചൂട് കൊടുത്താലല്ലേ ഇതൊന്ന് ഉരുകി ഇറങ്ങത്തുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പൊ നമ്മൾ വെറുതെ ഇരിക്കല്ലേ, വെറുതെ സമയം കളയണ്ടല്ലോ. ഒന്ന് മറിക്ക് പ്ലീസ് മൂവ്. അപ്പം ഈ നേരം കൊണ്ട് ഞാൻ ഈ ബർഗറിലേക്ക് ഞാൻ ഈ ബർഗറിലേക്ക് സോസ് ഒഴിച്ച് വെക്കാം. സോസ് ഒഴിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, ഒരു സ്പൂൺ എടുത്തരാവോ അസിസ്റ്റന്റ്? അപ്പൊ എന്തായാലും ഇതിലേക്ക് നമുക്ക് ഈ സോസ് ഒഴിക്കാവേ. സോസ് ഒഴിച്ചിട്ട് ഞാൻ ഇപ്പൊ സ്പൂൺ എടുത്തിട്ട് വരും. സ്പൂൺ എന്തിനാ? അല്ല ഇത് മിക്സ് ചെയ്യണം ഫുള്ളാക്കി. കുറച്ച് സോസി ആയിട്ടുള്ള ഇഷ്ടമാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ എല്ലാ അടുത്തേക്കും ആക്കി കൊടുക്കാം. ഒരു ഭാഗത്തുള്ളതിലേക്ക് നമ്മൾ സോസ് തേച്ച് കഴിഞ്ഞു. ഇനി ഞാൻ ഇപ്പറേ കൂടെ തേക്കാം. എന്താണെന്ന് വെച്ചാൽ ഇച്ചാന് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം. ഇച്ചാന് ഇഷ്ടാനുസരിച്ച് ഞാൻ എല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ. റെക്കോർഡ് വെക്കാൻ മാത്രമേ കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇപ്പറുള്ള നമ്മുടെ ഈ ബ്രെഡിന്റെ മൂടിയിലും കൂടെ സോസ് തേക്കുവാണ്. എനിക്കും കുറച്ച് ഇഷ്ടമാണ് സ്പൈസി ആയിട്ടുള്ളത്. ഇത് നല്ല ഫ്രൈ ആയിട്ടുണ്ടേ. സൂക്ഷിച്ചൊക്കെ പറഞ്ഞു പേടിപ്പിക്കരുത്. ഇനി നമുക്ക് ഈ ചീസ് ഉണ്ടല്ലോ ഇതിൻ്റെ മേലെ വെച്ചെടുക്കാം. എന്നാൽ മാത്രമേ അതിങ്ങനെ ഉരുകി വരത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അയ്യോ ഇപ്പം എവിടെയാണ് പൊട്ടിക്കുക? ഇല്ല ഞാൻ കണ്ടുപിടിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ, എന്താ പച്ച പോലെ ഇതുപോലെയാണ് എനിക്കൊന്നും പറ്റി. പിന്നെ പൊട്ടിക്കാൻ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ആയിരം വെച്ചിട്ടുള്ള കളിയാണ്. ഇത് മുറിഞ്ഞു പോവാണ്ട് എടുക്കണം, മുറിഞ്ഞു പോവാണ്ട് എടുക്കണം. സിമ്പിൾ. അയ്യോ ഇത് മുടങ്ങെടുത്തോ? ഇത് നമുക്ക് ഇതിന്റെ മണ്ടയ്ക്കോ. ഇപ്പൊ ഒരു ടെക്നിക്ക് പഠിച്ചില്ല, അല്ല എനിക്ക് മനസ്സിലായി. ഞാനൊന്നും ചെയ്തോട്ടെ, എപ്രാളം പെടുത്തരുത് എന്നെ. കഞ്ഞി മതിയായിരുന്നു. ഇതിലേക്ക് ഇങ്ങനെ വെച്ചു കേട്ടോ, ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് കേറുള്ളിലേക്ക് നമ്മൾ അതിന്റെ മണ്ടയ്ക്കോട്ട് രണ്ട് ടൊമാറ്റോ. ഒരു കിലോ ടൊമാറ്റോ? ഒരു കിലോ ഒന്നും ഇല്ല, രണ്ട് ടൊമാറ്റോ, ഒരു സവോള. ഇത് ഇച്ചിരി വലിയ ആന സവോള. നമ്മൾ ആനപ്പാറ ബർഗർ ആയതുകൊണ്ട് ഞാനൊരു ആനപ്പാറ സവോളയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ മേലേക്ക് നമ്മളിങ്ങനെ ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ഇച്ചിരി ഇട്ടിട്ടുള്ളത്.
ഇനി നമുക്ക് അതിൻ്റെ മേലേക്ക് ഒരു ഇച്ചിരി കുരുമുളക് കൂടി ഇടാം. ഒരു ഫ്ലേവറൊക്കെ വേണമല്ലോ അല്ലേ. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ അടുത്ത ഇതേ ഇതെടുത്ത് വെക്കാൻ പോകും. ഇല്ല ഇത്രയും മുരി ഞാൻ അമ്മേ തകർന്ന് വീഴുവോ അന്നേത്. വെച്ചു. ഇനി നമ്മൾ എന്തോ ചെയ്യുന്ന വെച്ചാല് ഇനി നമ്മൾ അല്ല മുട്ട ഇതിന്റെ മണ്ടയ്ക്ക് ഇനി നമുക്ക് ഇതിനെ മൂടാ കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ മൂടി വെച്ചിട്ട് ഇനി നമുക്ക് ഇതിന്റെ മൂടി വെച്ചിട്ട് നമ്മളിതിനെ മൂടി. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ അടുത്ത നമ്മുടെ ചീസ് വെച്ച് സെറ്റാക്കി വെച്ചേക്കുന്ന ഇത് കണ്ടോ, നമ്മൾ അതിലേക്ക് ഇതല്ലേ ഇതിൻ്റെ മൂടി വെക്കുവാണ്. അതിൻ്റെ മണ്ടയ്ക്കോട്ട് രണ്ട് ടൊമാറ്റോയും ഈ ബർഗർ ആക്ച്വലി എനിക്കാണ്, അപ്പോൾ സവോളയുടെ ആവശ്യമില്ല, എനിക്ക് സവോള ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്ക് കുരുമുളക് വെക്കാം. കുരുമുളകും ഒരു നുള്ള് ഉപ്പും. ഒരു നുള്ള് ഉപ്പും ഇട്ടു. ആ നല്ല അടിപൊളിയാ. ഇനി ഇതേ ഇത് ഒരെണ്ണോടി വെക്കുവാണേ, ഇതിൻ്റെ മുകളിലേക്ക് ഒരെണ്ണോടി വെച്ചിട്ട് ഈ മൂടി വെച്ചിട്ട് നമ്മൾ മൂടാൻ പോവാണ്. കണ്ടോ, സോ സിമ്പിൾ. മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന ടാസ്ക് ചെയ്യാനുള്ളതാണ്. നീ ഒന്ന് പൊട്ടിച്ചേ. ഇല്ല ഞാൻ ബുൾസേ പൊട്ടിച്ച് ഒക്കത്തില്ല. ഇത് എന്നെ നാണം കെടുത്താൻ വേണ്ടിട്ടാണ്, വേറെ ഒന്നിനും അല്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എന്റെ ബാല്യം. ഞാൻ തരാം. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്നെ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അല്ല എനിക്ക് വേണ്ട, ഇച്ചാന് മാത്രമേ ഇത് ബുൾസേ ഉള്ളൂ. ഞാൻ ആ സ്പൂൺ എടുത്തിട്ട് വരട്ടെ. ഇത് മതി. അല്ല എണ്ണ ഇങ്ങനെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ ഇത് കാണുക. ഇല്ല ഇത് ഈ കുപ്പി ഒന്ന് മാറ്റി വെക്കാവോ. ഇപ്പൊ ചൂടായി കാണോ? അത് എന്തിനാ ചൂടായിട്ടില്ലേ? ആയി പൊട്ടിക്കാണ്. ഈ കുറച്ച് വെച്ച് വെക്കല്ലയോ. പൊട്ടിക്കാണ്. സക്സസ്. പക്ഷെ ഇതെന്റെ ബർഗറിൽ ഞാനിത് എങ്ങനെ വെക്കാനാണ് ഇത് ഭൂപടം. അയ്യോ ഇതൊന്ന് ഷേപ്പ് ആക്കി തരാവോ. ഇച്ചിരി ഉപ്പും കുരുമുളകും കൂടെ ഇതിലേക്ക് ഇടാവേ. എങ്ങനെ ഒപ്പിക്കും ഇത് സൈഡിന്റെ അവസാനം വരെ? അയ്യോ ഇത് എന്നാ വീഴാത്ത. ഇച്ചിരി ഉപ്പ് എടുത്തേച്ചാൽ മുട്ട ഒന്ന് കൊടുത്തേക്ക്. ഇല്ല അതിന്റെ ഉപ്പിടണ്ടേ നിനക്ക്? ഞാനൊരു ജോലി ചെയ്യുമ്പോ എല്ലാം കൂടെ എന്നോട് ചോദിക്കരുത്, എനിക്ക് പിന്നെ കൺഫ്യൂഷൻ ആവും. ചൈനയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട് സാധനം കേട്ടോ. ഉപ്പ് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ മുട്ട പുളിസ ഇച്ചാനുള്ളതാണ് എനിക്കുള്ളത് കേട്ടോ. ലക്കി ബോയ്. ഓസ്ട്രേലിയ കഴിക്കാനുള്ള ബാക്കിയുണ്ട്. ഇതിപ്പോ കുത്തി വെക്കണ മുട്ട കൂടെ ഒരുമിച്ച് ചേർത്ത് കൂത്തണം. ഞാൻ മുട്ട ഇങ്ങനെ പുറമെ ഇങ്ങനെ ഇടും. ഇത് കുഴപ്പമില്ല. ഇത് രണ്ട് ബർഗറും കൂടെ ഒരുമിച്ച് മുട്ട ഉണ്ടാക്കിയത് രണ്ട് ബർഗറും കൂടെ ചേർത്ത് വെച്ച് മുട്ട ഇങ്ങനെ വിരിച്ചിടാനായിട്ടാണ്. അല്ല ഇത് ഇച്ചാനുള്ളത് മാത്രമാണ്. വേറൊരു പ്ലേറ്റ് എടുത്ത് തന്നെ എനിക്ക് തോന്നുന്നില്ല ഈ മുട്ട എനിക്ക് ടെൻഷൻ ആവുന്ന. ഒരു പ്ലേറ്റ് എടുത്ത് തന്നെ ഇച്ചാന് കഴിക്കാനുള്ള ബർഗർ ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട എടുക്കാം. ഈ മുട്ട എങ്ങനെ എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്? ഇത് ഇങ്ങനെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ചൈന വഴി നമ്മൾ ഇതിനെ കടത്തിക്കൊണ്ടുവരും. ഇല്ല ഇതാണ് എന്റെ സ്റ്റൈല്. ഇത് അതിനുള്ളിലായി പോയി. എന്ത് ഈ സ്പൂണ്? ഇത് ഞാൻ ഇങ്ങനെ ഞെക്കാണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഇത് വഴി കേറ്റിട്ട്
ഇതൊഴിങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ വെക്കും. ഇതെന്താ ഇപ്പൊ ഒരു ഫ്ലാഗ് ഇട്ട് വെക്കാൻ? ഇതിനൊരു ഭംഗിക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? കുട്ടികളെ മാറ്റണം, ഭയങ്കര ഡേഞ്ചർ ആയ കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. എന്ത് ഭംഗിയാ നോക്കിയേ, എന്റെ താജ്മഹൽ, എന്റെ സ്നേഹ സമ്മാനം ഇച്ചതിനുള്ള. അയ്യോ, എന്റെ മുട്ടയുടെ കണ്ണ് പൊട്ടി. എന്റെ മുട്ടയാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. എന്റെ മുട്ടയുടെ കണ്ണ് പൊട്ടി. ടേസ്റ്റ് ചെയ്യാം, ഇരിക്കെ, ഇരുന്ന് സമാധാനമായിട്ട് രുചിയോട് കൂടി കഴിക്കണം. ഇരിക്കെ, എന്തോ ഒരു സന്തോഷം ഇല്ലാത്ത, എന്തോ ഒരു പ്രസരിപ്പില്ലാത്ത, എന്തോ ഇത്. ഇതിന് ടാസ്ക് എന്ന് പറയുമ്പോ എന്താണെന്നറിയോ, ഇത് ഒരുമിച്ച് ഇങ്ങനെ കഴിക്കണം. പോയിട്ട് മുറിച്ച് കഴിക്കാത്തില്ല. ബർഗർ എടുക്ക, പിന്നെ കുറച്ചെല്ലാം പറ്റുന്നിടത്തോളം ഒരുമിച്ച് കടിക്കുക. ഈ മുട്ട ഇതൊക്കെ ചേർത്ത് കടിക്കടിക്ക്. ഞാൻ തരാം പാത്രം പിടിച്ച്. നമ്മളിങ്ങനെ രണ്ട് കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കടിക്കാം. നന്നായിട്ട് വാ തുറക്ക്, കിളിക്കുഞ്ഞിനെ പോലെ തുറക്കാണ്ട്. അങ്ങനല്ല, ഇത് ഇത്ര ഒരുമിച്ച് കഴിക്കും, ഇത് ഇത്ര ഒരുമിച്ച് കഴിക്കും. അതിലെ ആനപ്പാറ ബർഗർ എന്ന് പറയണ്. ഇതാ ഞാൻ കുക്ക് ചെയ്യാത്ത കണ്ടില്ലേ, ഇനി ഞാൻ കഴിച്ചോ കേട്ടേ. പിന്നെ മുട്ടയ്ക്ക്, മുട്ടയുടെ ടേസ്റ്റ് മാറില്ല. ആര് മുട്ട ഉണ്ടാക്കിയാലും ഉപ്പും മുളക് ഇട്ടാൽ ഇതേ ടേസ്റ്റാണ്. പിന്നെ ഈ നഗറ്റ്സിന്റെ കമ്പനിക്കാരുടെ എല്ലാ നഗറ്റ്സും ഒരേ ടേസ്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ആര് ബണ്ണ് മരിച്ചാലും ഇതേ ടേസ്റ്റാണ്. പിന്നെ തക്കാളി സവാളയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാലോ. പച്ചവെള്ളം ഞാൻ ഇനി ചാൻ കൊടുക്കത്തില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഒരു ലോക്കൽ ബർഗറാണ്. ലോക്കൽ ഉണ്ടാക്കിയതുകൊണ്ട് ബർഗറാണ്. അല്ല, ലോക്കൽ ടേസ്റ്റ് ഞാൻ കൊടുക്കുന്നോണ്ട് ലോക്കൽ ബർഗറാണ്. വണ്ടി വിടും, വണ്ടി വിടും എന്നൊക്കെ. അപ്പം എനിവേ, എല്ലാവരും എൻ്റെ ബർഗർ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ബർഗറൊന്നുമല്ല, ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കാര്യം ചീസ്, കുറച്ച് ആവശ്യത്തിന് ചീസ് ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, സവോള ഉണ്ട്, കുറച്ച് ചിക്കൻ കിട്ടും, കുറച്ച് പ്രോട്ടീൻ, മുട്ടയുണ്ട്, ബണ്ണുണ്ട്, കുറച്ച് കാപ്സ് ഉണ്ട്. അപ്പം എല്ലാം കൂടെ ആകുമ്പോൾ നല്ലതാണ്. ഇനി മുതൽ എന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആനപ്പാറ ബർഗർ. ടാറ്റാ.